നമസ്കാരം. അൺഅക്കാഡമി ലേണർ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ആദ്യമായി ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു പ്ലസ് ലേണർക്ക് എന്തൊക്കെ ഫീച്ചേഴ്സാണ് ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്നും എങ്ങനെയാണ് കോഴ്സുകൾ, ബാച്ചുകൾ, പരീക്ഷകളൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് എൻറോൾ ചെയ്യേണ്ടതെന്നും മറ്റും വിവരിക്കുന്ന ഒരു ഗൈഡൻസ് വീഡിയോ ആണിത്. ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ നിന്നും അൺഅക്കാഡമി ലേണർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ അഥവാ ഇമെയിൽ ഐ ഡി നൽകി OTPയും സ്ഥിരീകരിച്ച് നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം ഒരു പുതിയ ലേണറുടെ സ്ക്രീൻ ഇപ്പോൾ ഈ കാണുന്നത് പോലെയാണ് ഉണ്ടാവുക. നാല് മെനു നിങ്ങൾക്ക് ഈ സ്ക്രീനിൻ്റെ താഴെ വശത്ത് കാണാൻ സാധിക്കും. പ്ലാനർ, സെൽഫ് സ്റ്റഡി, കമ്മ്യൂണിറ്റി, മീ എന്നിങ്ങനെ. പ്ലാനർ എന്നുള്ള പേജാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പക്ഷേ അതിൽ ക്ലാസ്സുകളൊന്നുമില്ലാതെ എംപ്റ്റി ആയി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ഇതുവരെ ഒരു കോഴ്സിനോ ബാച്ചിനോ ഒന്നും എൻറോൾ ചെയ്തിട്ടില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് പ്ലാനർ എന്നുള്ള സെക്ഷനിൽ ക്ലാസ്സുകളൊന്നും കാണാൻ സാധിക്കാത്തത്. അതിനുവേണ്ടി ഈ സ്ക്രീനിൻ്റെ മുകളിൽ ബ്രൗസ് നൗ എന്ന് കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ പുതിയൊരു സ്ക്രീനിലേക്ക് എത്തും. അവിടെ നിങ്ങൾക്ക് മൂന്ന് ടാബുകൾ കാണാം: കോഴ്സസ്, ബാച്ചസ്, എഡ്യൂക്കേറ്റേഴ്സ്. നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായ കോഴ്സ്, അത് ഏത് വിഷയത്തിൻ്റേതായാലും ഏതൊക്കെ കോഴ്സുകൾ അൺഅക്കാഡമിയിൽ ലഭ്യമാണോ അതെല്ലാം ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഏതെങ്കിലും ഒരു പ്രത്യേക പരീക്ഷയെ എയിം ചെയ്താണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ അതിനായി അൺഅക്കാഡമി ലോഞ്ച് ചെയ്തിട്ടുള്ള ബാച്ചുകൾ, ടെൻത്ത് ലെവലിന് വേണ്ടി അതുപോലെ ഡിഗ്രി ലെവലിന് വേണ്ടിയൊക്കെ ലോഞ്ച് ചെയ്തിട്ടുള്ള ബാച്ചുകൾ നിങ്ങൾക്ക് ഈ ബാച്ചസ് എന്നുള്ള ടാബിന് കീഴെ കാണാൻ സാധിക്കും. ഇനി നിങ്ങളുടെ ഒരു പ്രിയപ്പെട്ട എഡ്യൂക്കേറ്ററെ ഫോളോ ചെയ്ത് അവരുടെ ക്ലാസ്സുകൾ കണ്ട് പഠിക്കാനാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നതെങ്കിൽ മൂന്നാമത്തെ ടാബായ എഡ്യൂക്കേറ്റേഴ്സിൽ പോയാൽ എല്ലാ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സിൻ്റെയും പ്രൊഫൈൽസ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതിൽ നിന്നും അവർ പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ അല്ലെങ്കിൽ കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സുകൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ എൻറോൾ ചെയ്യുക, കോഴ്സിൽ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ ബാച്ചിൽ എൻറോൾ ചെയ്യുക. അങ്ങനെ നിങ്ങൾ ഒരു കോഴ്സിലോ ബാച്ചിലോ എൻറോൾ ചെയ്ത് കഴിയുമ്പോൾ ആ കോഴ്സിൽ അടങ്ങിയിരിക്കുന്ന ക്ലാസ്സുകളാണ് നിങ്ങളുടെ ഹോം പേജിൽ കണ്ട പ്ലാനർ എന്നുള്ള സ്ക്രീനിൽ വരുന്നത്. പ്ലാനറിൽ ഇന്നത്തെ ദിവസം ഏതൊക്കെ ക്ലാസ്സുകളുണ്ട്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതൊക്കെ ക്ലാസ്സുകൾ കഴിഞ്ഞുപോയി, ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിലെ ഷെഡ്യൂൾ എന്താണ്, ഇതൊക്കെ നിങ്ങൾക്ക് ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ പ്ലാനർ എന്നുള്ള സെക്ഷനിൽ കാണാൻ സാധിക്കും. ഇനി സെൽഫ് സ്റ്റഡി എന്ന് പറയുന്ന മെനുവിലാണ് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ക്ലാസ്സുകൾ ബ്രൗസ് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ഫെസിലിറ്റി ഉള്ളത്. അതുപോലെ പരീക്ഷകൾ, ഓരോ എക്സാമുകളെയും എയിം ചെയ്തുകൊണ്ട് ടെസ്റ്റുകളും ടെസ്റ്റ് സീരീസുകളും അൺഅക്കാഡമിയുടെ ആപ്പിലുണ്ട്. ഈ പരീക്ഷകൾ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നത് ടെസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ടാബിൽ നിന്നാണ്. അതുപോലെ പ്രാക്ടീസ് സെക്ഷൻ ക്വസ്റ്റ്യൻസ്, ഓരോ വിഷയത്തിൻ്റെയും ഓരോ ടോപ്പിക്, സബ് ടോപ്പിക് എന്നിങ്ങനെ തരംതിരിച്ച് അനേകം ചോദ്യങ്ങൾ അൺഅക്കാഡമിയുടെ ആപ്പിലുണ്ട്. അത് നിങ്ങൾക്ക് ഓരോ ദിവസവും ഇഷ്ടമുള്ള അത്രയും എണ്ണം ചോദ്യങ്ങൾ സ്വയം പരിശീലിക്കാവുന്നതാണ് ഓരോ വിഷയത്തിൻ്റെയും. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നത് പ്രാക്ടീസ് സെക്ഷനിലാണ്. ഇനി മൂന്നാമത്തെ മെനുവായ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സിൻ്റെ ഒക്കെ പ്രൊഫൈൽസ് കാണാൻ സാധിക്കും. ഈ എഡ്യൂക്കേറ്റേഴ്സിനെ ഫോളോ ചെയ്യുന്നത് വഴി അവർ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് ലഭ്യമാകും. നാലാമത് കാണുന്ന മെനുവാണ് മീ, അഥവാ അത് നിങ്ങളുടെ സ്വന്തം പ്രൊഫൈലാണ്. ഈ പ്രൊഫൈലിലാണ് നിങ്ങൾക്ക് നിങ്ങൾ ഏതൊക്കെ കോഴ്സുകൾ അഥവാ ബാച്ചുകൾ എൻറോൾ ചെയ്തിട്ടുണ്ട്, അതുപോലെ ഏതൊക്കെ ക്ലാസ്സുകൾ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വാച്ച് ഹിസ്റ്ററി, അതുപോലെ നിങ്ങൾ സേവ് ചെയ്തോ ഡൗൺലോഡ് ചെയ്തോ വെച്ചിരിക്കുന്ന ക്ലാസ്സുകൾ, മെറ്റീരിയലുകൾ, ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ പ്രൊഫൈൽ എന്നുള്ള ഈ ഒരു മെനുവിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് എന്നുള്ള ഈ ഒരു മെനുവിലൂടെ നിങ്ങൾ ഈ ആപ്പ് ഉപയോഗിക്കുമ്പോൾ ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ അറിയാതെ വരികയോ നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്നിക്കലായ ബുദ്ധിമുട്ടുകൾ നേരിടുകയോ ചെയ്താൽ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ പോയി നിങ്ങൾക്ക് ആ കംപ്ലയിൻറ്റ് റേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ സെറ്റിങ്സ് എന്നുള്ള ഈ ഓപ്ഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ മറ്റ് സെറ്റിങ്സ് ചേഞ്ച് ചെയ്യാം. അതുപോലെ ആപ്പിന് റേറ്റിംഗും നൽകാൻ സാധിക്കും.
അപ്പോൾ സെൽഫ് സ്റ്റഡി എന്നുള്ള മെനുവിന് കീഴിൽ ബ്രൗസ് ചെയ്ത് നിങ്ങൾ എൻറോൾ ചെയ്യുന്ന ബാച്ചുകൾ അല്ലെങ്കിൽ കോഴ്സുകൾ ടെസ്റ്റുകളൊക്കെയാണ് പ്ലാനറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് പരീക്ഷയെ എയിം ചെയ്താണോ പഠിക്കുന്നത് ആ പരീക്ഷയ്ക്ക് ആവശ്യമായ കോഴ്സുകളും ബാച്ചുകളും നിങ്ങൾ കണ്ടെത്തി അതിൽ എൻറോൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു ലേണർ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം. ഇനി നിങ്ങളുടെ ഗോള് കേരള പി എസ് സി എന്നുള്ളത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യുകയോ മറ്റുള്ള ഗോളുകൾ ആഡ് ചെയ്യുകയോ ചെയ്യണമെങ്കിലും അതിനുള്ള ഓപ്ഷൻ ഇവിടെ ലഭ്യമാണ്. കേരള പി എസ് സി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോളും ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സാണ് പ്ലസ് ലേണേഴ്സിന് പ്രധാനമായും നമ്മുടെ ആപ്പിൽ ഓഫർ ചെയ്യുന്നത്. എങ്ങനെയാണ് കോഴ്സുകൾ കണ്ടുപിടിക്കേണ്ടതെന്നും എൻറോൾ ചെയ്യേണ്ടതെന്നുമുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ല ഒരു പഠന സമയം, ഒരു നല്ലൊരു ക്വാളിറ്റി ലേണിംഗ് ടൈം ആശംസിക്കുന്നു. അൺ അക്കാഡമി, ലെറ്റ്സ് ക്രാക്ക് ഇറ്റ്.